Hi friends, ellavarkkum PSC Mitra YouTube channel ilekku swagatham. SCERT school text le 6th class le social science chapters aanu nammal ippo nokki povunnathu. Adile 8-um 9-um ee oru chapters skip cheyidirikkana. Adu madhyakala logavum madhyakala keralavum aanu. Ee rendu chaptersum ippozhuthe PSC syllabus le koduthittillatha rendu karyangalaanu. Adukondana aa chapters skip cheyidittu 10-amathe chapter aaya janadhipathyavum avakashangalum ee oru chapter aanu innu nammal class le edukkunnathu. Chapter 10 ജനാധിപത്യവും അവകാശങ്ങളും രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിനായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത് ഇത് നേടിയെടുക്കുകയാണ് എന്റെ ലക്ഷ്യം ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും പറഞ്ഞത് നെൽസൺ മണ്ടേലയാണ് ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണിത് എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് നെൽസൺ മണ്ടേല സ്വപ്നം കണ്ടത് ജനാധിപത്യ വിരുദ്ധ ഗവൺമെന്റുകൾ എവിടെയൊക്കെ നിലനിന്നോ അവിടെയൊക്കെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ജനാധിപത്യ വിരുദ്ധ ഗവൺമെന്റുകൾ എവിടെയൊക്കെ നിലനിന്നോ അവിടെയൊക്കെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തില് കസോസ ഗോത്ര വിഭാഗത്തില് 1918 ജൂലൈ 18 നെൽസൺ മണ്ടേല ജനിച്ചു ജൂലൈ 18 മണ്ടേല ദിനമാണ് ജൂലൈ 18 മണ്ടേല ദിനമാണ് ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി 1994 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആവുന്നത് 2013 ഡിസംബർ 5 95 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിൽ ജനാധിപത്യേതര ഗവൺമെന്റുകൾ നിലനിൽക്കുന്നു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിലെ ജനാധിപത്യേതര ഗവൺമെന്റുകൾ നിലനിൽക്കുന്നുണ്ട് ഇവിടെ കുറച്ച് തലക്കെട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് ഭൂട്ടാൻ രാജാവ് 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തലസ്ഥാനത്ത് എത്തും ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം നീതി ആയോഗ് പ്രധാനമന്ത്രി മ്യാൻമറിലെ പട്ടാള ഭരണകൂടത്തിനെതിരെ ജനാധിപത്യവാദികൾ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു ബ്രൂണൈ സുൽത്താൻ തന്റെ പിൻഗാമിയെ ഇന്ന് പ്രഖ്യാപിക്കും വാർത്തകളിൽ നൽകിയിരിക്കുന്ന രാജ്യങ്ങളെയും അവിടെ നിലനിൽക്കുന്ന ഗവൺമെന്റുകളെയും നമുക്ക് താഴെ പറയും പ്രകാരം ക്രമീകരിക്കാം ഭൂട്ടാൻ ഭൂട്ടാനില് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് അവിടെ ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഭൂട്ടാനില് ഇന്ത്യയിലെ ജനാധിപത്യ ഭരണമാണ് ഇന്ത്യയിലെ ജനാധിപത്യ ഭരണമാണ് ബ്രൂണൈ ബ്രൂണൈയിൽ എന്താണ് അവിടെ സുൽത്താൻ ഭരണമാണ് ബ്രൂണൈയിൽ സുൽത്താൻ ഭരണമാണ് മ്യാൻമറിലോ മ്യാൻമറില് പട്ടാള ഭരണമാണ് ഭൂട്ടാനില് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഇന്ത്യയിലെ ജനാധിപത്യ ഭരണമാണ് ബ്രൂണൈയില് സുൽത്താൻ ഭരണമാണ് മ്യാൻമറില് പട്ടാള ഭരണമാണ് മേൽ സൂചിപ്പിച്ച ഗവൺമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും പിന്തുടർച്ചാ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും പിന്തുടർച്ചാ അടിസ്ഥാനത്തിലാണ് അധികാരത്തിൽ വരുന്നത് ഇവ ജനാധിപത്യേതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണമാണ് ഭൂട്ടാനും അതുപോലെ ബ്രൂണൈയും ഒക്കെ ജനാധിപത്യേതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണമാണ് പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെന്റുകളിൽ പെടുന്നതാണ് പട്ടാള ഭരണവും അതുപോലെ തന്നെ ജനാധിപത്യേതര ഗവൺമെന്റുകളിൽ പെടുന്നതാണ് ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമത്തിനെയാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനാധിപത്യ ഭരണക്രമമാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നു എന്താണ് ജനാധിപത്യ ഗവൺമെന്റ് ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെയാണ് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യ ഗവൺമെന്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെന്റുകളുടെയും സവിശേഷതകളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ്
ജനങ്ങള് തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെന്റില്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായിട്ട് ഉറപ്പു നൽകുന്നുണ്ട്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായിട്ട് ഉറപ്പു നൽകുന്നു. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ജനാധിപത്യ ഗവൺമെന്റിന്റെ. ഇനി ജനാധിപത്യേതര ഗവൺമെന്റ് ആണെങ്കിലോ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുകയാണ്. അധികാരം പരമ്പരാഗതമായിട്ട് കൈമാറുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ആണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരി നിയമത്തിന് അതീതനാണ്, കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. ഭരണാധികാരി എന്താണോ തീരുമാനിക്കുന്നത് അതാണ് ജനാധിപത്യേതര ഗവൺമെന്റിന്റെ നിയമം. ജനാധിപത്യ ഗവൺമെന്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെന്റുകളുടെയും സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. മറ്റുള്ള സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് അതിനുള്ള മേന്മകളാണ് ഇതിന് കാരണം. എന്താണ് ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ? ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഗവൺമെന്റിന്റെ ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകളാണ് ഈ പറയുന്നത്. ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യ ഗവൺമെന്റുകളെ ഇതര ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. ജനാധിപത്യ ഗവൺമെന്റുകളെ ഇതര ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ പൗരാവകാശങ്ങൾ നിലനിൽക്കണം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും അവകാശങ്ങളിൽ ചിലതാണ് കൊടുത്തിരിക്കുന്നത്. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, ഇതൊക്കെ നമുക്ക് തന്നിട്ടുള്ള പൗരാവകാശങ്ങളാണ്. ഈ അവകാശങ്ങൾ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് അവകാശങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കപ്പെടുക. സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എന്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. അധിനിവേശമില്ലാതെ സ്വതന്ത്രരായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും? ഞാൻ ഒരിക്കലും അത് അറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണോ അത്? ഫറാ ബക്കർ പറഞ്ഞതാണത്. ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പാലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണിത്. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറാ ബക്കറിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു. ഇതുപോലെ സ്വാതന്ത്ര്യം, സമാധാനം, അവകാശങ്ങൾ എന്നീ പദങ്ങളുടെ അർത്ഥം എന്തെന്നറിയാതെ ധാരാളം പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്താണ് അവകാശം? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. എന്താണ് അവകാശങ്ങൾ? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെന്റുകൾ സ്വീകരിക്കാറുണ്ട്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ അവകാശ പട്ടിക ഏതാണ്? അത് മൗലിക അവകാശങ്ങളാണ്. ഇനി എന്താണ് മൗലിക അവകാശങ്ങൾ? ഇവിടെ കുറച്ച് പത്രവാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. പെരിയാർ മലിനീകരണം, തീരദേശവാസികള് ആശങ്കയില്. ഇന്ത്യയില് അസംഘടിത മേഖലയിലെ തൊഴിൽ ചൂഷണം വർദ്ധിക്കുന്നു. December 10 മനുഷ്യാവകാശ ദിനം, വിപുലമായ പരിപാടികൾ. ശിവകാശിയിലെ പടക്ക നിർമ്മാണ ഫാക്ടറിയിലെ കുട്ടികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് റിപ്പോർട്ട്. മുകളിൽ നൽകിയിരിക്കുന്ന കൊളാഷ് നിരീക്ഷിക്കൂ. അവകാശ നിഷേധങ്ങൾക്കിടയാക്കുന്ന ചില സാഹചര്യങ്ങളും അവ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുമാണ് കൊളാഷില് പ്രതിപാദിച്ചിരിക്കുന്നത്. അവകാശ ലംഘനങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത്.
അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത്. ആധുനിക കാലത്ത് അവകാശങ്ങളെ പൊതുവെ മനുഷ്യ അവകാശങ്ങൾ എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. ആധുനിക കാലത്ത് അവകാശങ്ങളെ മനുഷ്യ അവകാശങ്ങൾ എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. മനുഷ്യ വംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങളും. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. 1948 December 10 നിലവിൽ വന്ന സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങൾ പരിശോധിക്കും. 1948 December 10 സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നത്. സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നത് എന്നാണ്. 1948 December 10 സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. ഇതാണ് സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇത് നിലവിൽ വന്ന എന്നാണ്, 1948 December 10 അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും രൂപീകരണം. ഇനി എന്താണ് ജീവിക്കാനുള്ള അവകാശം എന്നാൽ? അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. 1993 October 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1993 October 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും. ഇത് മാറി മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി 2019 അനുസരിച്ച് ഇപ്പൊ 6 അംഗങ്ങളാണ്, ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ് ഉള്ളത്. അതില് 3 പേര് മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക അറിവുള്ള ആൾക്കാരായിരിക്കണം. അതിൽ ഒരു വനിതയെങ്കിലും നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം വന്നിട്ടുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും. അതാണ് അതിന്റെ കാര്യമാണ് പറഞ്ഞത്. 6 പേരാണ് ഇപ്പോൾ ഉള്ളത്. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ. അതും മാറിയിട്ടുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന ഭേദഗതി പ്രകാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഭേദഗതി പ്രകാരം വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. ഇതൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. 1998 December 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ടോട്ടൽ 3 പേരാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും ഉള്ളത്.
മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഇനി കുട്ടികളുടെ അവകാശങ്ങളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്റെ അവകാശമാണ്. പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്. പേരിനും ദേശീയതയ്ക്കും എനിക്ക് അവകാശമുണ്ട്. ബാലവേലയിൽ നിന്നും സംരക്ഷണം എന്റെ അവകാശമാണ്. കുട്ടികളുടെ ഏതാനും അവകാശങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ? ബാല്യത്തിന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അർഹിക്കുന്നു. ബാല്യത്തിന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അർഹിക്കുന്നവരാക്കുന്നു. അതിനാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ്. രണ്ടായിരത്തി ഒൻപതില് പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം RTA ആക്ട് ഇത് എടുത്തു പറയുന്നു. രണ്ടായിരത്തി ഒൻപതില് പാസാക്കിയതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 അത് നിലവിൽ വരുന്നത്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇത് ഉറപ്പാക്കുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇത് ഉറപ്പാക്കുന്നു. പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ്. കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നിലനിൽക്കുമ്പോൾ തന്നെ അവർ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെയും രൂപീകരണം. ദേശീയ ബാലാവകാശ കമ്മീഷൻ 2007 മാർച്ചിലാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 2013 നിലവിൽ വന്നത്. ഇനി കൈലാസ് സത്യാർത്ഥിയാണ്. 2014 മലാലയോടൊപ്പം സമാധാന നോബൽ സമ്മാനം ലഭിച്ചതാണ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് കൈലാസ് സത്യാർത്ഥിയാണ്. ബസപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു. അത് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്രാവശ്യത്തെ 10th prelims ചോദിച്ചതായിരുന്നു. മലാല യൂസഫ് സായ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചു. 2014 കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ബാലാവകാശ കമ്മീഷനെ സമീപിക്കാനാകും. പരാതിപ്പെടാനും അവകാശമുണ്ട്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് എല്ലാ സ്ഥാപനങ്ങളും വനിതാ സെല്ല് രൂപീകരിക്കണം. ഹൈക്കോടതി. റെയിൽവേ സ്റ്റേഷനുകളിൽ വനിതകൾക്ക് പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ. നിർഭയ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ നടപടി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം. മുകളിൽ കൊടുത്ത വാർത്തകൾ നോക്കൂ. സ്ത്രീകളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില നടപടികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി. 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത്. എന്തെല്ലാം പ്രത്യേക അവകാശങ്ങളാണ് സ്ത്രീകൾക്കുള്ളത്? ചാർട്ട് നോക്കൂ. തുല്യ ജോലിക്ക് തുല്യ വേതനം. രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലയിലെ തുല്യ പരിഗണന. സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം. എല്ലാ നിലയിലും പുരുഷന് തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും പ്രവർത്തിക്കുന്നു. ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനാണ്. 1992 ജനുവരി 31 നിലവിൽ വരുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരി 31 നിലവിൽ വന്നത്. സംസ്ഥാന തലത്തിലുള്ള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് 1996 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, അവകാശ നിഷേധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്. പരാതികൾ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ കമ്മീഷൻ കൈക്കൊള്ളുന്നതാണ്. അവകാശങ്ങളും കടമകളും. അവകാശങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. ഓരോ അവകാശത്തിനും അനുസൃതമായ കടമകളും ഉണ്ട്. അവകാശങ്ങൾ. സ്വാതന്ത്ര്യം എന്റെ അവകാശമാണ്. എന്താണ് കടമ?
ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും നൽകുക അതെന്റെ കടമയാണ്. കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എന്റെ അവകാശമാണ്. എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്റെ കടമയാണ്. വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എന്റെ അവകാശമാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എന്റെ കടമയാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. രാഷ്ട്ര സേവനവും സമൂഹ സേവനവും എന്റെ കടമയാണ്. ഏതാനും അവകാശങ്ങളും അതിനനുസൃതമായ ചില കടമകളുമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. കടമകളില്ലാതെ അവകാശങ്ങൾ നിലനിൽക്കുകയില്ല. കടമകളില്ലാതെ അവകാശങ്ങൾ നിലനിൽക്കുകയില്ല. പഠിച്ച കാര്യങ്ങളാണ്. ഗവൺമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ട്, ജനാധിപത്യേതര ഗവൺമെന്റ് ഉണ്ട്. ജനാധിപത്യ ഗവൺമെന്റിൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അവകാശങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശങ്ങളുണ്ട്, കുട്ടികളുടെ അവകാശങ്ങളുണ്ട്, സ്ത്രീകളുടെ അവകാശങ്ങളുണ്ട്. ജനാധിപത്യേതര ഗവൺമെന്റിലാണെങ്കിലോ അവകാശങ്ങൾ പരിമിതമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.